Hi all, welcome to my YouTube channel EduBoy. Nammal PSC Kerala PSC aavarthichu kondirunna oru 3000 questions cover cheyanulla video series aanu cheyidukondirunnathu. മൂന്ന് പാർട്ട് കഴിഞ്ഞിരുന്നു. ഏകദേശം 163 പരം ചോദ്യങ്ങൾ കവർ ചെയ്തിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായുള്ള ഭാഗമാണിത്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എന്നും ഞാൻ പറയുന്ന അതേ ഡയലോഗ് പറയുന്നു. എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, പ്രയോജനമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, അതുപോലെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ടെലഗ്രാമിൽ നമുക്ക് ജി കെക്ക് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പുണ്ട്, എഡ്യുബോയ് ജി കെ സീരീസ് എന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എഡ്യുബോയ് ഇംഗ്ലീഷ് എക്സാം സീരീസ് എന്ന് അടിച്ചു കൊടുക്കുക. അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ വീഡിയോ സീരീസിൻ്റെ തൊട്ടടുത്ത ഭാഗമായ നാലാം പാർട്ടാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് എന്നാണ്. വളരെ സിമ്പിളായ ഒരു ആൻസറാണ്, 25 years. ദ മിനിമം ഏജ് ടു ബിക്കം മെമ്പർ ഇൻ ലോക്സഭ, ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 ആണ്. അടുത്തത് അതേപോലെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്, മിനിമം ഏജ് ടു ബിക്കം രാജ്യസഭാ മെമ്പർ, രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 ആണ്. അതുപോലെ അടുത്തത് ആസാമിലെ നാഷണൽ പാർക്ക് കാസിരംഗ നാഷണൽ പാർക്കാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ്. സിംഗിൾ ഹോൺഡ് റൈനോസറസ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ സംരക്ഷിക്കുന്ന നഗാവോൺ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ള, ആസാമിൻ്റെ 2-3 ഡിസ്ട്രിക്റ്റുകളായിട്ട് കിടക്കുന്ന നഗാവോൺ എന്നൊക്കെ പറയുന്ന ഡിസ്ട്രിക്റ്റിലും ഒക്കെയുള്ള ഭാഗത്താണെന്ത് ഈ പറയപ്പെടുന്ന കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആസാമിലെ നാഷണൽ പാർക്ക് കാസിരംഗ. നാഷണൽ പാർക്കുകൾ ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നതായിരിക്കും. അതായത് വളരെ സിമ്പിളായ കുറെ ട്രിക്കുകളുണ്ട്. എന്താണ്, ഫോർ എക്സാമ്പിൾ നാഗാലാൻഡ്, നാഗാലാൻഡ് ആണെങ്കിൽ നിങ്ങൾ നാഗം സ്നേക്ക് എന്ന് ഓർക്കുക, സ്നേക്കിൻ്റെ ടാങ്ക് എന്ന് ഓർക്കുമ്പോൾ ഇൻ തങ്കി നാഷണൽ പാർക്ക് എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്നേക്ക് ഇൻ എ ടാങ്ക്, സ്നേക്ക് ഇൻ എ ടാങ്ക്, ഇൻ ടാങ്ക് അത് ചേർത്ത് വെക്കുമ്പോൾ ഇൻ തങ്കി നാഷണൽ പാർക്ക് നാഗാലാൻഡിലാണ്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മുടെ ഒഡീഷ, ഒഡീഷ എടുത്തു കഴിഞ്ഞാൽ ഒഡീഷയിലാണെങ്കിൽ ഭിറ്റാർ കണികയും അതുപോലെ തന്നെ സിംലിപ്പാൽ, രണ്ടെണ്ണമുണ്ട്, ഭിറ്റാർ കണികയും സിംലിപ്പാലും. അപ്പം അതിന് ബട്ടർ ഡിഷ്വീസ് സ്വീറ്റ് ഡിഷ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഡിഷ് എന്നുള്ളത് ഒഡീഷയായിട്ട് ഓർക്കാൻ പറ്റും. പിന്നെന്താണ് സ്വീറ്റ് എന്നുള്ളതിന് സിംലിപ്പാൽ എന്ന് ഓർക്കാൻ പറ്റും. ഇപ്പോൾ ഒഡീഷയിൽ ഭിറ്റാർ കണികയും സിംലിപ്പാലുമാണ് എന്ന് ഓർക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ നാഷണൽ പാർക്കുകൾ മൊത്തവും കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആസാമിലെ നാഷണൽ പാർക്ക് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ആസാമിലെ നാഷണൽ പാർക്ക് ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്. അപ്പോൾ അതുമായിട്ട് അനുബന്ധമായ കുറേ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ത്, ഈ പറയപ്പെടുന്ന അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, സിംഗിൾ ഹോൺഡ് റൈനോസറസ്. ഇനി മാഗ്ന കാർട്ട ഒപ്പുവച്ച സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. റണ്ണിമേഡാണ്. ഈ മാഗ്ന കാർട്ട, നമ്മൾ മാഗ്ന കാർട്ടകൾ തന്നെ അപരനാമത്തിൽ പലതും പഠിക്കുന്നുണ്ട്. മാഗ്ന കാർട്ട എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജോൺ, കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് 1215 June 15 സൈൻ ചെയ്യേണ്ടി വന്ന, അതായത് ആൾക്കാർ നിർബന്ധപൂർവ്വം സൈൻ ചെയ്യിപ്പിച്ച ഒരു പീസ് ട്രീറ്റിയാണ്, സമാധാന ഉടമ്പടിയാണെന്ത് ഈ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട ഒപ്പുവച്ച സ്ഥലമാണെന്ത് റണ്ണിമേഡ്. അപ്പം അതുമായി അനുബന്ധമായ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒപ്പുവച്ച വർഷം ചോദിച്ചാൽ 1215 ആണ്, കൃത്യമായ ഡേറ്റ് ചോദിച്ചാൽ 1215 June 15 ആണ്. അപ്പോൾ അതൊരു റൈമിംഗ് പോലെ പഠിക്കാമല്ലോ, 12/15 June 15. അപ്പോൾ ഒപ്പുവച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട്. അത് കഴിഞ്ഞിട്ട് ത്രികോണ ആകൃതിയിലുള്ള സമുദ്രം, പല ഓഷ്യൻസിനും പല ലേക്കിനും ഒക്കെ പല പല ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പ് എല്ലാം നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഒന്നാണെന്ത്, ത്രികോണ ആകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രമാണ്. അടുത്തത് ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നീന്തലാണ്. വിച്ച് ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നീന്തലാണ്, സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ത് ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നത്. ഇനി പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി, വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡ്, പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹമ്മിംഗ് ബേർഡ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വ്യക്തമായി കാണുമല്ലോ. എന്തൊക്കെയായിരുന്നു? ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം, മിനിമം ഏജ് ടു ബിക്കം എ ലോക്സഭ മെമ്പർ,
25 years old. 25 വയസ്സാണ്. മിനിമം ഏജ് ടു ബിക്കം മെമ്പർ ഇൻ രാജ്യസഭ. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 ആണ്. നാഷണൽ പാർക്ക് ഇൻ ആസാം. കാസിരംഗ. ആസാമിലെ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ കാസിരംഗയാണ്. അടുത്തത് മാഗ്നാ കാർട്ട ഒപ്പുവച്ച സ്ഥലം റണ്ണിമീഡാണ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഓഷ്യൻ വിച്ച് ഹാവ് ദ ഷേപ്പ് ഓഫ് എ ട്രയാങ്കിൾ ഏതാണ്? പസഫിക് ഓഷ്യൻ. പസഫിക് സമുദ്രമാണ്. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീന്തൽ, സ്വിമ്മിംഗ് ആണ്. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ ഹമ്മിംഗ്. ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പഗോഡകളെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നേരത്തെയും പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അതും ഒരു പ്രത്യേക സെക്ഷനായിട്ട് തന്നെ പഠിക്കേണ്ടി വരുമെന്ന്. ആ പഗോഡ എന്ന് പറയുന്നത് ഏത് മതക്കാരുടെ ആരാധനാലയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതക്കാരുടെയാണ്. അത് തിരിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ബുദ്ധമതക്കാരുടെ ആരാധനാലയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഗോഡ. തിരിച്ചും മറിച്ചും ചോദിക്കാമല്ലോ, പഗോഡ ആരുടെ ആണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പഗോഡകൾ ഏത് മതക്കാരുടെ ആരാധനാലയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതക്കാരുടെയാണ്. അതുപോലെ തിരിച്ച് ബുദ്ധമതക്കാരുടെ ആരാധനാലയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഗോഡയാണ്. മ്യൂറൽ പഗോഡ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നല്ലോ, പത്മനാഭപുരം കൊട്ടാരമാണെന്ന്. ഒക്കെയാണല്ലോ. അതേപോലെ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തി ആര്? ജി ശങ്കരക്കുറുപ്പ്. അഞ്ച് നദികളുടെ നാട്. അഞ്ച് നദികളുടെ നാടെന്ന് പറഞ്ഞാൽ പാഞ്ച്, പഞ്ചാബ് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ, പഞ്ചാബ്. ഇനി ഈ അഞ്ച് നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേ ആർ ദ ട്രൈബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ്. ഇൻഡസ് സിന്ധു നദിയുടെ അഞ്ച് ട്രൈബ കൈവഴികൾ ഏതൊക്കെയാണ്? രവി, ബിയാസ്, ചെനാബ്, സത്ലജ്, ജലം. ഇങ്ങനെ അഞ്ചെണ്ണം വരും. ഈ അഞ്ചെണ്ണവും ഇൻഡസും പിന്നീട് സരസ്വതിയും കൂടെ ചേരുന്നതല്ലേ സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന ഏഴെണ്ണം. ഓക്കെയാണല്ലോ. അഞ്ച് നദികളുടെ നാട് ഏതാണ്? പഞ്ചാബ്. ഇനി വീണ്ടും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ത്രിപീഠികകൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതത്തിൻ്റെതാണ്. എന്താണ് ത്രിപീഠികകൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധമതമാണ്. ഇനി ലോക ജലദിനം മാർച്ച് 22 ആണ്. രസകരമായ ഒരു ക്ലൂ ഉണ്ട്. എന്താണ്? മാർച്ച് 21, 22, 23, 24 നാലെണ്ണം ചേർത്ത് പഠിക്കുന്നത് എങ്ങനെയാ? വനജയുടെ കാലിന് ക്ഷയമെന്നല്ലേ. എന്ന് വെച്ചാൽ എങ്ങനെയാ? വനജയുടെ കാലിന് ക്ഷയം എന്ന് വെച്ചാൽ വനദിനം, ലോക വന എന്ന് വെച്ചാൽ വനദിനം, ജ എന്ന് പറയുമ്പോൾ ജലദിനം, കാ എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ ദിനം, ക്ഷയ എന്ന് പറയുമ്പോൾ ക്ഷയദിനം. അപ്പോൾ ഏതൊക്കെയാണത്? 21, 22, 23, 24 എന്നുള്ള ഓർഡറിലാണ് പഠിക്കുക. എങ്ങനെയൊക്കെയാ? ലോക ജലദിനം മാർച്ച് 22. അപ്പം ആ കോഡ് പഠിക്കുമ്പം ലോക വനദിനം മാർച്ച് 21, ഇനി ലോക ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം 23, ക്ഷയദിനം 24. അങ്ങനെയാണ് വനജയുടെ കാലിന് ക്ഷയം എന്നുള്ള രീതിയിൽ പഠിക്കുക. അപ്പം ലോക ജലദിനം എന്നാണ് മാർച്ച് 22 ആണ്. ഇനി രണ്ടും കൺഫ്യൂസിങ് ആയിട്ട് അത്ര ടഫായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം കൺഫ്യൂസിങ് ഫാക്റ്റായിട്ട് വരുന്നതാണ്. ഭാഷകൾക്ക് ഓരോ ഗോത്രമുണ്ട്, ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്. ആ ദ്രാവിഡ ഭാഷ എന്ന് പറയുന്ന ഗോത്രത്തിൽ, ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴാണ്. അതുപോലെ ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പുതിയ ഭാഷ, ഇതിന് വേറൊരർത്ഥത്തിലും പറയാം. എന്താണ് ഏറ്റവും പുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ പഴക്കം കുറഞ്ഞ ഭാഷയെന്നും ചോദിക്കാമല്ലോ. അപ്പോൾ ഏറ്റവും പുതിയ ഭാഷ ഏതാണ്? അത് നമ്മുടെ മലയാളമാണ്. ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ തമിഴും ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പുതിയ ഭാഷ മലയാളവുമാണ്. ഇനി പെനാൽറ്റി കിക്ക് എന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളാണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നീന്തലാണല്ലോ. അപ്പം എന്തൊക്കെയാണ്? ബുദ്ധമതക്കാരുടെ ആരാധനാലയം ഏതാണെന്ന് ചോദിച്ചാൽ പഗോഡയാണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ത്രിപീഠികകൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധമതമാണ്. ലോക ജലദിനം മാർച്ച് 22 ആണ്. ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ തമിഴും ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പുതിയ ഭാഷ മലയാളവുമാണ്. ഇനി പെനാൽറ്റി കിക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പഠനം എന്നതിൻ്റെ സയൻറ്റിഫിക് വേർഡാണ് ലോജി, LOGY. ആ ലോജികൾ നമ്മൾ ഓർഡറിൽ പഠിക്കേണ്ടതുണ്ട്. അതിലെ ഒരു ക്വസ്റ്റ്യൻ PSC റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുകയാണ്. നദികളെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോട്ടമോളജിയാണ്.
പോട്ടമോളജി. നദികളെ കുറിച്ചുള്ള പഠനം എന്താണ്? പോട്ടമോളജി. അടുത്തത് ലണ്ടനിലെ റോയൽ സൊസൈറ്റിയിൽ അംഗമായിരുന്ന ഈ ആദ്യ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ഹു വാസ് എ മെമ്പർ ഓഫ് റോയൽ സൊസൈറ്റി ഇൻ ലണ്ടൻ. ലണ്ടൻ റോയൽ സൊസൈറ്റിയിൽ അംഗമായിരുന്ന ആദ്യ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് രാമാനുജനാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ രാമാനുജൻ സംഖ്യ എത്രയാണെന്ന് പഠിച്ചിരുന്നു. ഓർക്കാൻ കഴിയുന്നുണ്ടോ? 1729 രാമാനുജൻ സംഖ്യ. അപ്പോൾ ലണ്ടനിലെ റോയൽ സൊസൈറ്റിയിൽ അംഗമായിരുന്ന ആദ്യ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? എസ് രാമാനുജൻ. ഇനി ശകവർഷം, ശകവർഷ കലണ്ടർ, ശകവർഷത്തിലെ ആദ്യ മാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈത്രമാസമാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. ഇനി പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ്, ലാട്രൈറ്റ് സോയിൽ, ന്യൂലി ഫോംഡ് ലാട്രൈറ്റ് സോയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാദറാണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവണമല്ലോ. എന്താണ്? കുറച്ച് പഴക്കം ചെന്ന അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന എക്കൽ മണ്ണ്, ഓൾഡസ്റ്റ് ലാട്രൈറ്റ് സോയിൽ, അതിൻ്റെ പേരെന്താണ്? ഇത് ഖാദറാണെങ്കിൽ അത് ഭങ്കർ. അപ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് എന്താണ്? ഖാദറാണ്. പഴയ എക്കൽ മണ്ണിൻ്റെ പേരോ ഭങ്കർ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് കുറച്ചും കൂടെ ഫെർട്ടിലിറ്റി, ഫലഭൂയിഷ്ഠത എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ബോർലോഗ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ ബോർലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തിരിഞ്ഞു പോകരുത്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ആണെങ്കിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടത്തിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഡോക്ടർ നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? കൃഷിയാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബോർലോഗ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്ന മേഖല ഏതാണ്? കൃഷിയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹയ്യസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, അത് എല്ലാവർക്കും സിമ്പിളായി അറിയാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, മൗണ്ട് എവറസ്റ്റ്. അടുത്തത് ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോയാണ്. ഈ റിയോ ഡി ജനീറോ ബ്രസീലിലാണ് ഉള്ളത്. ആ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് എന്ത്? ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വേദി. ഇനി ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായി ഉള്ള രാജ്യം, ലോട്ടസ് നാഷണൽ ഫ്ലവർ ആയുള്ള ഇന്ത്യയെ കൂടാതെയുള്ള മറ്റൊരു നേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റാണ് ഉത്തരം. ഇനി അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം അതാരാണ് സ്ഥാപിച്ചത്, അതിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ MGR അട്ടറായിരുന്ന MGR, അതാണ് MG രാമചന്ദ്രൻ. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്നൊരു പാർട്ടിയുണ്ട്, അത് CN അണ്ണാദുരയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തിരിഞ്ഞു പോകരുത്. ദ്രാവിഡ മുന്നേറ്റ ഘടകം CN അണ്ണാദുരയും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം MG രാമചന്ദ്രനുമാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നദികളെക്കുറിച്ചുള്ള പഠനം, പോട്ടമോളജി, ലണ്ടനിലെ റോയൽ സൊസൈറ്റിയിൽ അംഗമായിരുന്ന ആദ്യ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് രാമാനുജൻ, ശകവർഷത്തിലെ ആദ്യ മാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈത്രം, പുതുതായി രൂപം കൊണ്ട എക്കൽ മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാദർ, ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടന്ന വർഷം എത്രയെന്ന് ചോദിച്ചാൽ 1982, ബോർലോഗ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിയാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറസ്റ്റാണ്, ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ റിയോ ഡി ജനീറോയാണ്, ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായുള്ള രാജ്യം ചോദിച്ചാൽ ഈജിപ്റ്റാണ്, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം സ്ഥാപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MG രാമചന്ദ്രനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് നിങ്ങൾക്ക് ആ പേജ് കാണുമ്പോൾ തന്നെ വ്യക്തമാകും, കുറച്ച് രസകരമായ സ്പോർട്സുമായി റിലേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് കോർത്തിണക്കി ഇട്ടിരിക്കുകയാണ്. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം എന്താണ്? നാഷണൽ ഗെയിം ഓഫ് ശ്രീലങ്ക വോളിബോളാണ് ഉത്തരം. ഇതെല്ലാം PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് നാഷണൽ ഗെയിം ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കിയാണ്. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം ഏതാണ്?
വോളിബോൾ, അതുപോലെ പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. അടുത്തത് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും ചോദിക്കുന്നത് കായിക ലോകത്തെ ഓസ്കർ, കായിക ലോകത്തെ ഓസ്കർ എന്ന അറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? വിച്ച് അവാർഡ് ഈസ് ടേംഡ് ആസ് ഓസ്കർ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പോർട്സ്? ചോദിച്ചു കഴിഞ്ഞാൽ ലോറസ് അവാർഡാണ്. ലോറസ് അവാർഡിനെയാണ് എന്ത് കായിക ലോകത്തെ ഓസ്കർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖേൽരത്നയാണ്. അപ്പോൾ ഇതെല്ലാം സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളാണ്. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം വോളിബോൾ, പാകിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം ഹോക്കി, കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് ലോറസ് അവാർഡാണ്, ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഉയർന്ന ബഹുമതി ഖേൽരത്നയാണ്. അടുത്തത് ഐ എം വിജയൻ ഏത് കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളാണ് ഉത്തരം. വളരെ എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ എം വിജയൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ. ഇനി ഏകദിനത്തിൽ, അതായത് വൺ ഡേ ഇന്നിങ്സിൽ 500 നേട്ടം തികച്ച ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ, ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസീം അക്രമാണ്. ഏകദിനത്തിൽ 500 നേട്ടം തികച്ച ആദ്യ ഇന്ത്യൻ ക്രിക്കറ്ററാണ് വസീം അക്രം. ഇനി ഇന്ത്യൻ കരസേനയിലെ ഉയർന്ന പദവി ആരാണ്? എന്താണ്? ജനറലാണ്. അതുപോലെ ചിന്നസ്വാമി സ്റ്റേഡിയം എന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകത്തിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ഉള്ളത്. ഇനി ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഫാദർ ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് ചോദിച്ചാൽ മാൽത്തൂസാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം എന്താണ്? വോളിബോളാണ്. പാകിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് ലോറസ് അവാർഡാണ്. ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഉയർന്ന ബഹുമതി ഖേൽരത്നയാണ്. ഐ എം വിജയൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളാണ്. ഏകദിനത്തിൽ 500 നേട്ടം തികച്ച ആദ്യ ഇന്ത്യൻ ക്രിക്കറ്ററാണ്, ഇന്ത്യൻ ക്രിക്കറ്റർ വസീം അക്രമാണ്. ഇന്ത്യൻ കരസേനയിൽ ഉയർന്ന പദവി ജനറൽ ആണ്. ചിന്നസ്വാമി സ്റ്റേഡിയം കർണാടകത്തിലാണ്. ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ പിതാവ് മാൽത്തൂസാണ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം വിപ്ലവങ്ങൾ, റവല്യൂഷൻസ് പല ടൈപ്പുണ്ട്. ബ്ലൂ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, ഗ്രീൻ റവല്യൂഷൻ, അങ്ങനെ കുറേയുണ്ട്. ഇത് കീവേഡ്സ് ഓരോന്നും ശ്രദ്ധിക്കുക. അഗ്രികൾച്ചറൽ സെക്ടറാണ്. കാർഷിക മേഖലയിൽ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മീൻ, മത്സ്യം, ഫിഷ് ആണ്. എന്ത് ഈ പറയപ്പെടുന്ന കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിൻ്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം എന്ന് ചോദിച്ചാൽ 48 മണിക്കൂറിനുള്ളിലാണ് എന്ത് നൽകേണ്ടത്? ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്. ഒരു വ്യക്തി ചോദിച്ചാൽ അയാളുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനകം കൊടുത്തിരിക്കണം. അത് കൊടുത്തില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥന് മേൽ ചുമത്താൻ പറ്റുന്ന എന്താണ് പിഴയുടെ അടിസ്ഥാനത്തിലൊക്കെ കുറേ ചോദ്യങ്ങൾ പി എസ് സിയിലുണ്ട്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാവുന്നതാണ്. അടുത്തത്, ബുക്കർ സമ്മാനം നേടിയ കേരളീയ വനിത ആരെന്നാണ് ചോദ്യം. അരുന്ധതി റോയിയാണ് ഉത്തരം. ബുക്കർ സമ്മാനം നേടിയ കേരളീയ വനിത ആരാണ്? അരുന്ധതി റോയ്. അടുത്തതോ, അധ്യാപക ദിനം. ഭാരതത്തിൽ അധ്യാപക ദിനം 5 സെപ്റ്റംബർ നടക്കുന്നത്, ആഘോഷിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബർത്ത്ഡേ ഓഫ് അവർ ഫോമർ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന, രണ്ടാമത്തെ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ 5 സെപ്റ്റംബർ ഭാരതത്തിൽ അധ്യാപക ദിനമായി, ടീച്ചേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. അപ്പോൾ അടുത്തത്, മണ്ഡൽ കമ്മീഷൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഫോം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിസർവേഷൻ, പിന്നോക്ക സംവരണത്തിന് വേണ്ടിയാണ് മണ്ഡൽ കമ്മീഷൻ വന്നിട്ടുള്ളത്. അടുത്തത്, സലീം അലി എന്ന വ്യക്തി ഏത് മേഖലയിലാണ് പ്രസിദ്ധി ആർജിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷിശാസ്ത്രജ്ഞനാണ്. ഈ പക്ഷികളെക്കുറിച്ചുള്ള പഠനവും അതുമെല്ലാം നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു, ലോജി എന്ന് പറഞ്ഞിട്ട്.
പോട്ടമോളജി നദികളെക്കുറിച്ചുള്ള പഠനം അതുപോലെ പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സലീം അലി. ആ മേഖലയിലാണ് അദ്ദേഹം പ്രസിദ്ധിയാർജിച്ചത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു കാർഷിക മേഖലയിലെ നീല വിപ്ലവം, ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനാണ്. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറാണ്. ബുക്കർ സമ്മാനം നേടിയ കേരളീയ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി റോയിയാണ്. അധ്യാപക ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 സെപ്റ്റംബർ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നോക്ക സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. സലീം അലി ഏത് മേഖലയിലാണ് പ്രസിദ്ധി ആർജിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷിശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബുദ്ധൻ ചിരിക്കുന്നു എന്നത് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു കോഡ്വേർഡാണ്, ബുദ്ധ സ്മൈൽസ് അല്ലെങ്കിൽ സ്മൈലിംഗ് ബുദ്ധ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഒരു അണുസ്ഫോടനം എന്നാണ്. അതായത് 1974 മെയ് 18 ഇന്ദിരാഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു ന്യൂക്ലിയർ ഇതാണ് എന്ത് ഇന്ത്യയുടെ അണുസ്ഫോടനമാണ് എന്ത് ബുദ്ധൻ ചിരിക്കുന്ന അല്ലെങ്കിൽ സ്മൈലിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളുടെ സംഗമസ്ഥാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദീസ് 3 ഇൻ വിച്ച് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. അതായത് ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളുടെ സംഗമസ്ഥാനം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്. ഇനി ഗോൾഡൻ ഗ്ലാൻസ് സ്റ്റാമ്പ് പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ സ്റ്റെഫി ഗ്രാഫാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് വാദ്യോപകരണം അല്ലെങ്കിൽ സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിത്താറാണ് ഉത്തരം. അടുത്തത് ദ്രാവിഡ മുന്നേറ്റ ഘടകം. നമ്മൾ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞപ്പോൾ റിലേറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരുന്നതാണ്. എന്തായിരുന്നു ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച വ്യക്തി സി എൻ അണ്ണാദുരയാണ്. ഇതുപോലെ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? എം ജി രാധാകൃഷ്ണനാണല്ലോ. അടുത്തത് 1st പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കൃഷിയാണ്, അഗ്രികൾച്ചർ. അടുത്തത് 1993 മുംബൈ കലാപം അന്വേഷിച്ച കമ്മീഷൻ, വിച്ച് കമ്മീഷൻ എൻക്വയർഡ് ദ 1993 മുംബൈ റയോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ കമ്മീഷനാണ്. അടുത്തത് പി ജെ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1973. അടുത്തത് രസകരമായ രണ്ട് പുസ്തകങ്ങളാണ്. ഇന്ത്യൻ ഡയറി എന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ രാജാജി എന്ന് വിളിക്കുന്ന സി രാജഗോപാലാചാര്യാണ്. എന്നാൽ പ്രിസൺ ഡയറി എന്ന ബുക്ക് എഴുതിയത് ജയപ്രകാശ് നാരായണനാണ്. ലോകനായക് ജയപ്രകാശ് നാരായണൻ. സർവോദയ പ്ലാൻ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്നയാണ്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഈ ലോക് എന്ന വാക്കിൽ തന്നെ പലതും വരുന്നുണ്ട്. ലോക് നായക് ജയപ്രകാശ് നാരായണനാണ്. ഇനി ലോക് മാന്യാണെങ്കിൽ ബാലഗംഗാധര തിലകാണ്. അങ്ങനെ പലതും പോകുന്നുണ്ട്. അപ്പോൾ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ അണുസ്ഫോടനമാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഗോൾഡൻ ഗ്ലാൻസ് സ്റ്റാമ്പ് നേടിയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫി ഗ്രാഫാണ്. പണ്ഡിറ്റ് രവിശങ്കർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സിത്താറാണ്. ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എൻ അണ്ണാദുരയാണ്. 1st പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിയാണ്. 1993 മുംബൈ കലാപം അന്വേഷിച്ചത് ഏത് കമ്മീഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ കമ്മീഷനാണ്. ഇനി പി ജെ ആൻ്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1973. ഇന്ത്യൻ ഡയറി എന്ന ബുക്ക് എഴുതിയ വ്യക്തി സി രാജഗോപാലാചാര്യയും പ്രിസൺ ഡയറി എന്നത് ജയപ്രകാശ് നാരായണനുമാണ്.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്ത രൂപം ഏതാണെന്നാണ്. സാത്രിയാണ്, സാത്രിയ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ നൃത്ത രൂപമാണ് ചോദിക്കുന്നതെങ്കിൽ ഭരതനാട്യമാണ്. ഇന്നലെയും ഭരതനാട്യത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു. എന്താണ്? കാവ്യ ഭരതനാട്യക്കാരിയാണ്, അഭിനേത്രിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാവ്യ ഭരതനാട്യക്കാരിയാണെന്ന് പറയുമ്പോൾ ചലിക്കുന്ന കാവ്യമാണെന്ത്? ഭരതനാട്യം. അപ്പം ചലിക്കുന്ന നൃത്തമാണെന്ത്? ഒഡീസി. ഈ ഭരതനാട്യത്തിൻ്റെ ബുക്കാണെന്ത്? അഭിനേത്രി എന്ന് പറഞ്ഞല്ലോ, അഭിനയ ദർപ്പണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക. ഇനി ലോക തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2-നാണ്. ഇനി കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹമാണ് ഉത്തരം. ഓക്കെയാണോ? ഈ കടുവയെ എന്നാണ് ദേശീയ മൃഗമായി അംഗീകരിച്ചതെന്ന് ഓർമ്മയുണ്ടോ? 1972 തൊട്ടടുത്ത വർഷം 1973 പ്രൊജക്ട് ടൈഗർ വന്നത്. അതൊക്കെ ഓർക്കുക, റിലേറ്റ് ചെയ്ത് മൈൻഡിൽ വെക്കുക. ഇനി പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ നാവികനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെഗ ഈ പറയുന്ന പോലെ ഹിപ്പാലസ് എന്താണ് ഗതി കണ്ടുപിടിച്ച, എന്തിൻ്റെ ഗതിയാണ് ഈ പറയുന്ന മൺസൂണിൻ്റെ ഗതി കണ്ടുപിടിച്ച ഹിപ്പാലസിനെ കുറിച്ചും അങ്ങനെ പല നാവികന്മാരെക്കുറിച്ചും നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്? പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. ഇനി ലെഡ് ലോഹം, ലെഡ് എന്ന് പറയുന്ന ലോഹം ആവർത്തന പട്ടികയിൽ, പീരിയോഡിക് ടേബിളിൽ ഏത് ഫാമിലിയിൽ, ഏത് കുടുംബത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ കുടുംബമാണ്. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽ പെടുന്നു? കാർബൺ കുടുംബം. ഇനി അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്? അന്താരാഷ്ട്ര ഓസോൺ ദിനം, ഓസോൺ എന്ന് വെച്ചാൽ എന്താണ്? 3 ഓക്സിജൻ ചേർന്നിട്ടുള്ള O3 മോളിക്യൂളാണെന്ന് ഓസോൺ. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓസോണിനെ പുറത്തു വിടാൻ കഴിവുള്ള ചെടിയാണെന്ത്? തുളസി. ഇനി ആ ഓസോൺ ദിനം, അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 16 ഏകദേശം കാര്യങ്ങളൊക്കെ എത്തിക്കാണുമല്ലോ. ഇനി ദേശീയ പത്ര ദിനം, ക്ലൂ ഒന്നും പറഞ്ഞിരുന്നില്ല, എന്തായാലും ഓർത്ത് വെക്കുക, നവംബർ 17 എൻ്റെ ബർത്ത്ഡേ ആണ്, തൊട്ട് മുമ്പ് നവംബർ 16 ഈ പറയുന്ന ദേശീയ പത്രദിനം. അപ്പോൾ അടുത്തത്, ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല, നമ്മുടെ ഭാരതത്തിൻ്റെ പതാക നിർമ്മിക്കാൻ അംഗീകാരമുള്ള ഏക പതാക നിർമ്മാണശാല ഹൂബ്ലിയിലാണ്, കർണാടകയിൽ. അതിന് പ്രത്യേക പേരുണ്ട്, ധാർവാഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ എന്താണ് പതാകയുടെ റേഷ്യോ ഉണ്ടെന്നുള്ളതും അത് 9 വിധത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം PSCയുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. PSCക്ക് മാത്രമല്ല കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പാകത്തിന് നല്ല ക്വസ്റ്റ്യൻസാണ് അതെല്ലാം. ഇനി വന്യജീവി സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവന്ന ആദ്യ ചക്രവർത്തി, അത് അശോകനാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയാണ്, ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്, ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2, കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹമാണ്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ നാവികൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിലാഷ് ടോമിയാണ്. ലെഡ് ലോഹം ഏത് കുടുംബത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ, ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ കുടുംബമാണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 16. ദേശീയ പത്രദിനം നവംബർ 16. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലിയിലാണ്. വന്യജീവി സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവന്ന ആദ്യ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാലി ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിനെ മറ്റും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരാണ്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞു, ബാംഗ്ലൂരിന് ഒരുപാട് അപരനാമങ്ങളുണ്ട്. പെൻഷനേഴ്സ് പാരഡൈസ് എന്നും ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ എന്നും സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇനി സുന്ദർലാൽ ബഹുഗുണ
രൂപം കൊടുത്ത പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിപ്കോ പ്രസ്ഥാനമാണ്. സുന്ദർലാൽ ബഹുഗുണ രൂപം കൊടുത്ത പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിപ്കോ പ്രസ്ഥാനം, ചിപ്കോ മൂവ്മെൻറ്റ്. അടുത്തത്, പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 19 എന്താണ് പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്ന ദിവസം. പഞ്ചായത്ത് രാജ് അത് വേറെയാണ്. പഞ്ചായത്ത് രാജ് ആദ്യമായി രാജസ്ഥാനിൽ നാഗൂറിലാണ് നടത്തിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ വേറെ സെക്ഷനായി പറയുന്നതായിരിക്കും. ഇനി ലോക പരിസ്ഥിതി ദിനം അല്ല, സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ December 10 എന്താണ് സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ December 10. അടുത്തതോ, ലോക പരിസ്ഥിതി ദിനം. സാധാരണ നമ്മളൊക്കെ ഓർത്ത് വെക്കുന്നത് എങ്ങനെയായിരുന്നു, 5 സ്കൂള് തുറക്കുന്ന ദിവസമാണ് എന്ത് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ആക്കി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കൂൾ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് അതങ്ങനെ പറയാൻ പറ്റില്ല. ലോക പരിസ്ഥിതി ദിനം എന്താണ്? 5. അടുത്തതെന്താണ്? ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെനെ ഡെക്കാർത്ത്. ഈ പേരുകളും വളരെ ട്വിസ്റ്റിംഗ് ആയി വരുന്ന പല പേരുകളുമുണ്ട്. റെനെ ഡെക്കാർത്തെയാണിത്. ഇതുപോലെ റെനെ ലെനക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തിയാണെന്ത്? റെനെ ലെനക്ക്. അതേപോലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റൂദർഫോർഡ്, പല റൂദർഫോർഡുകളുണ്ട്. എന്താ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചതാണ് ആർക്കെങ്കിലും അറിയാവോ? ഏണസ്റ്റ് റൂദർഫോർഡ്, നമുക്ക് പെൻ ആർടിസി എന്നൊക്കെ പറഞ്ഞിട്ട് കോഡൊക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. എന്നാൽ നൈട്രജൻ കണ്ടുപിടിച്ച മറ്റൊരു വ്യക്തിയുണ്ട്, ഡാനിയൽ റൂദർഫോർഡ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് അടുത്ത വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഈസ്റ്റേൺ റെയിൽവേ, കൊൽക്കത്തയാണ്. ഈ കൊൽക്കത്ത ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ ആവുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ എല്ലാ പ്രാധാന്യമുള്ള കാര്യങ്ങളും നടന്നിരുന്നത് കൊൽക്കത്തയിലാണ്. ആ കൊൽക്കത്തയിൽ നിന്നും ക്യാപിറ്റൽ എടുത്ത് ഡൽഹിയിലോട്ട് കൊണ്ടുപോയത് 1911 അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇനി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിജീനിയസ്ലി ബിൽറ്റ് ബ്രൗസർ ഓഫ് ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിക്കാണ്, എപ്പിക്. അടുത്തതോ, ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇങ്ങനെ ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ റൊട്ടേഷനെക്കുറിച്ചും റെവല്യൂഷനെക്കുറിച്ചും ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഓരോ ലോഞ്ചിറ്റ്യൂഡുകൾ തിരിയുമ്പോൾ എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര വ്യത്യാസം വരും എന്നൊക്കെയുള്ള വിശദമായ ക്ലാസ് 10 പോർഷൻ, 10 ജ്യോഗ്രഫിയുടെ 1 പാഠം സീസൺസ് ആൻഡ് ടൈമും അതിനകത്ത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയി പഠിക്കണം എന്നുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരാഖണ്ഡാണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സിലിക്കൺ വാലി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് IT ഹബ്ബുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണല്ലോ ബാംഗ്ലൂരും. അതാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. സുന്ദർലാൽ ബഹുഗുണ രൂപം കൊടുത്ത പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിപ്കോ പ്രസ്ഥാനമാണ്. പഞ്ചായത്ത് ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ February 19. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ December 10. ലോക പരിസ്ഥിതി ദിനം 5. ഇനി ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി റെനെ ഡെക്കാർത്തയാണ്. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ബ്രൗസർ എപ്പിക്കാണ്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് ചോദിച്ചാൽ 5.5 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചരിവുള്ള ഗ്രഹം ഏതാണെന്നാണ് ചോദ്യം. അതായത് എർത്തിനെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ ഒരു ഇമാജിനറി ആക്സിസ്, അതായത് ഒരു ടിൽറ്റുള്ള ഇമാജിനറി ആക്സിസ് അച്ചുതണ്ടുണ്ടെന്ന് പഠിച്ചല്ലോ. അതിന് ചുറ്റും കറങ്ങുന്നതാണ് റൊട്ടേഷൻ എന്നൊക്കെ പഠിച്ചല്ലോ. അതേപോലെ ഓരോ പ്ലാനറ്റിനും എന്തുണ്ട്? ഈ പറയപ്പെടുന്ന അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചരിവുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുറാനസാണ്, യുറാനസ്. അതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയമാണ്. വിച്ച് ഈസ് ദ മെറ്റൽ അബണ്ടൻറ്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്, ദ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്.
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം. അങ്ങനെ ഓരോന്നുമുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ഏതാണ്, പ്രപഞ്ചത്തിൽ കൂടുതൽ ഏതാണ്, യൂണിവേഴ്സിൽ, അങ്ങനെ അങ്ങനെ ഓരോന്നും നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടി വരും. ഇനി ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് എന്നാണ് ചോദ്യം. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ളത്? ബ്ലഡിനാണല്ലോ ഹീമോഗ്ലോബിൻ ഉള്ളത്. ബ്ലഡിൻ്റെ കളർ റെഡ് ആണല്ലോ, ആ കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിനാണേ. അതുപോലെ ആ ആ ഒരു ആർ ബി സി ഹീമോഗ്ലോബിൻ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഈ മെറ്റലിൻ്റെ പ്രസൻസും കൂടെയാണ് ആ ഒരു കളറിൻ്റെ കാര്യത്തിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ളത് ഇരുമ്പാണ്. അതായത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഈസ് ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ഹീമോഗ്ലോബിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ്. ഇരുമ്പിൻ്റെ രണ്ടെണ്ണം ഉണ്ട്, ഫെറസും ഫെറിക്കും. അതൊക്കെ വരുമല്ലോ Fe2+ Fe3+ ഒക്കെ അറിയാമല്ലോ. അതുപോലെ സൈബർ സുരക്ഷാ ദിനം, സൈബർ സെക്യൂരിറ്റി ഡേ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ November 30. ഇനി ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ February 9. അപ്പോൾ തിരിഞ്ഞു പോകരുത്. സൈബർ സുരക്ഷാ ദിനമാണെന്ന് November 30. ഇനി ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമാണെങ്കിൽ February 9. അതുപോലെ സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം Pyrohelometer. ഈ വാക്കുകൾ തന്നെ നമുക്കൊന്ന് ലോജിക്കായിട്ട് തിങ്കിച്ചാൽ കിട്ടുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഇൻസ്ട്രുമെൻസിനെ കുറിച്ച്. അതിൽ തന്നെ ചെറിയ, അതായത് ലോ ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണം ക്രയോമീറ്റർ ആണെന്നും ഹൈ ടെമ്പറേച്ചർ അളക്കുന്നത് പൈറോമീറ്റർ ആണെന്നും പഠിച്ചു. അപ്പോൾ പൈറോ എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇനി സൂര്യനകത്തുള്ള ആറ്റംസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ഏതൊക്കെയാണ്? ഒരുപാട് ഹീലിയമാണ് ഉള്ളതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഹൈഡ്രജൻ ചേർന്നുകൊണ്ട് ഹീലിയമായി മാറും. ഈ അതുകൊണ്ടാണ് ഈ സൂര്യൻ പണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എർത്ത് ആണെന്നൊരു ധാരണയാണ്. അങ്ങനെ ഒരു തിയറി ഉണ്ടായിരുന്നു. അതിനെ ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ആ തിയറിയായിരുന്നു എന്ത്, ജിയോസെൻട്രിക് തിയറി. പിന്നീട് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും ശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് സൂര്യനാണ് കേന്ദ്രമെന്ന് തെളിയിച്ചു. അപ്പോൾ ഹീലിയോസെൻട്രിക് തിയറി എന്ന് കൊടുത്തു. അപ്പോൾ ഈ സൂര്യനുമായി ബന്ധപ്പെട്ടതൊക്കെ ഹീലിയോ എന്ന് കൊടുക്കാൻ ആ ഹീലിയത്തിൻ്റെ പ്രസൻസ് തന്നെയാണ് ഒരു ടേമി അങ്ങനെ വരുന്നത്. അപ്പം ഈ ഹൈഡ്രജൻ ചേർന്ന് ഹീലിയമായി മാറുന്ന പ്രക്രിയക്കുള്ള പേരെന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. അങ്ങനെ ഒരു ഫ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തും പഠിക്കണം, ന്യൂക്ലിയർ ഫിഷൻ. വലിയൊരു മോളിക്കുളം മുറിഞ്ഞു മാറി ചെറിയ മോളിക്കുളാവുന്നത് ഫിഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ കിട്ടി, ഹീലിയോസെൻട്രിക് തിയറി കിട്ടി, ജിയോസെൻട്രിക് തിയറി കിട്ടി, ക്രയോമീറ്ററിനെ കുറിച്ച് കേട്ടു, എന്താണ് പൈറോമീറ്ററിനെ കുറിച്ച് കേട്ടു. അപ്പോൾ സൂര്യനകത്തെ താപം സ്വാഭാവികമായും എന്തായിരിക്കും, ഒരുപാട് വലുതായിരിക്കണമല്ലോ, ഹീലിയവും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് റിലേറ്റ് ചെയ്ത് പഠിക്കുക, പൈറോ ഹീലിയോ മീറ്റർ. ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്നാണ് ചോദ്യം. സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ. അങ്ങനെയുള്ള ആ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു രീതിയിലും ചോദിക്കാം, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും ദർശിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോക്സിമ സെൻറ്റോറിയാണ് അതിനുത്തരം. അടുത്തതോ, അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം. യുറാനസ് ആണ് ഉത്തരം. ഈ യുറാനസിനെ കുറിച്ച് തന്നെയാണല്ലോ അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചരിവുള്ള ഗ്രഹം നമ്മൾ പഠിച്ചേക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? അരുണൻ. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, വിച്ച് ഈസ് ദ പ്ലാനറ്റ് വിച്ച് സ്റ്റേ നിയർ ടു എർത്ത്, അല്ലെങ്കിൽ ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു എർത്ത് എന്ന് ചോദിച്ചാൽ ശുക്രനാണ്. അതിൻ്റെ അതാണ് വീനസ്. ശുക്രനാണല്ലോ. ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ്. അതായത് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിനക്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചരിവുള്ള ഗ്രഹം ഏതാണ്? യുറാനസ്. ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. സൈബർ സുരക്ഷാ ദിനം ഏതാണ്? November 30. ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം എന്നാണ്? February 9. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോ ഹീലിയോ മീറ്റർ ആണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെൻറ്റോറിയാണ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുറാനസ് ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിനക്സ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്നാണ്. സെക്കൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ Bhaskara 2. നമ്മുടെ ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്ന ഭാസ്കര എന്ന വ്യക്തിയെക്കുറിച്ച് അതിനെ അനുസ്മൃതമാക്കിയിട്ടുള്ളതാണെന്ന് Bhaskara 2.
അടുത്തത് ഹരിതഗ്രഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കപ്പെടുന്ന ഗ്രഹം ഏതാണെന്നാണ്. ശുക്രനാണ്, അതിൻ്റെ ഇംഗ്ലീഷും ഞാൻ എഴുതിയിട്ടുണ്ട്, വീനസ്. ഇത് ഓർക്കാൻ കുറേ ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്, അതിൻ്റെ ഇംഗ്ലീഷ് ജൂപ്പിറ്ററാണ്, ചൊവ്വ മാർസ് ആണ്. ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഇനി ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡും, അതുപോലെ ഏറ്റവും വലിയ നക്ഷത്ര ഗണം ഹൈഡ്രയാണ്. ഭൂമിയുടെ പരിധി ആദ്യമായി ഗണിച്ചെടുത്തത് ഇറാത്തോസ്തെനിസാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജിയാണ്. എന്തായിരുന്നു പറഞ്ഞത്? ഇന്ത്യയുടെ 2-ാമത്തെ കൃത്രിമ ഉപഗ്രഹം, അതായത് ഇന്ത്യൻ മാത്തമറ്റീഷ്യനായ ഭാസ്കര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള ഭാസ്കര 2 ആണ്. 1979 അത് വിട്ടത്. ഹരിതഗ്രഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം, ഗ്രീൻ ഹൗസ് എഫക്റ്റുമായി ബന്ധപ്പെട്ട് ചൂട്. അപ്പോൾ ചൂടെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ പ്രദോഷ നക്ഷത്രവും ശുക്രനാണ്, ഈവനിങ് സ്റ്റാറും ശുക്രനാണ്. പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഒരു വാൻ, അതിനകത്താണ് കുട്ടികളെ, അന്നത്തെ സ്കൂൾ ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനാണ്, ആ വാനകത്ത് എ സി ഇല്ല, ഭയങ്കര ചൂടാണ്, രാവിലെ വിളിക്കാൻ വരും വൈകിട്ട് കൊണ്ടുവിടാൻ പോകും. അപ്പം വരും, രാവിലെ വരുന്ന വാനുണ്ട്, വൈകിട്ടും വരുന്ന വാനാണല്ലോ, ഒരു പ്രത്യേക തരം വലിയ ഉണ്ട ലൈറ്റൊക്കെ ഉള്ളൊരു വാൻ, അതും സങ്കല്പിച്ചു നോക്കെ. അപ്പോൾ ആ വാനിനകത്ത് ഭയങ്കര ചൂടാണെന്ന് സങ്കല്പിക്കുക. അത് മോർണിംഗിലും വരുന്നുണ്ട്, ഈവനിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഹോട്ടസ്റ്റ് അല്ലെങ്കിൽ എന്താണ്, ഹരിതഗ്രഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കപ്പെടുന്ന ഗ്രഹം എവിടെയാണ്? ശുക്രനാണ്. രാവിലെ വരുന്നത് പ്രദോഷ നക്ഷത്രം ഏതാണ്? ശുക്രനാണ്. ഈവനിങ് സ്റ്റാർ ഏതാണ്? ശുക്രനാണ്. അപ്പോൾ അതത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നീട് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ മാർസ് ആണ്. അതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്, ജൂപ്പിറ്ററാണ്. ഇനി ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയമോ 1.3 സെക്കൻഡാണ്. ഇനി ബിഗ്ഗസ്റ്റ് സ്റ്റാർ കോൺസ്റ്റലേഷൻ, ഏറ്റവും വലിയ നക്ഷത്ര ഗണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രയാണ്. ഇനി ഭൂമിയുടെ പരിധി ആദ്യമായി ഗണിച്ചെടുത്തത് ഇറാസ്തോസ്തനീസ് എന്ന ശാസ്ത്രജ്ഞനാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ 2-ാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 2, ഹരിതഗ്രഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കേണ്ട ഗ്രഹം ശുക്രൻ, പ്രദോഷ നക്ഷത്രം എന്നത് ശുക്രനാണ്, ചുവന്ന ഗ്രഹം ചൊവ്വയാണ്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്, ഈവനിങ് സ്റ്റാർ എന്നത് ശുക്രനാണ്, ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി സൂര്യനിൽ നിന്നുള്ള പ്രകാശം എത്താനുള്ളത് നിങ്ങൾ പഠിക്കണം, അത് അടുത്ത ദിവസം പറയുന്നതായിരിക്കും. ഏറ്റവും വലിയ നക്ഷത്ര ഗണം ഹൈഡ്രയാണ്. ഭൂമിയുടെ പരിധി ആദ്യമായി ഗണിച്ചെടുത്തത് ഇറാസ്തോസ്തനിസാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള PSC റിപ്പീറ്റ് ചെയ്ത വീഡിയോയുടെ ഇത് 4-ാം പാർട്ടാണ്. ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കണ്ടിന്യൂഷനായി കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ